സി പി എം സാധ്യതാ പട്ടികയിൽ വ്യാപക മാറ്റം. കൊല്ലത്ത് നടൻ മുകേഷ് പട്ടികയിൽ, തൃപ്പൂണിത്തുറ ഒഴിച്ചിട്ട് എറണാകുളത്ത് പട്ടികയായി. ഉമ്മൻചാണ്ടിക്കെതിരെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ജേക്ക് സി തോമസ് സ്ഥാനാർത്ഥിയാകും. വിശദാംശങ്ങളുമായി ആർ അജയഘോഷ് ചേരുന്നു. അജയഘോഷ്, എന്തൊക്കെയാണ് പട്ടികയിലെ മാറ്റങ്ങൾ? ശാലിനി, ഇന്നലത്തെ സെക്രട്ടറി യോഗത്തിന് ശേഷം വീണ്ടും സംസ്ഥാന ഘടകം ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ചു കൊടുത്ത ലിസ്റ്റാണ് ഇന്നിപ്പോൾ കുറേയധികം സ്ഥലങ്ങളിലെങ്കിലും അന്തിമ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാറ്റമെന്ന് പറയുന്നത് കൊല്ലത്ത് പി കെ ഗുരുദാസിന് പകരം നടൻ മുകേഷ് കടന്നു വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി മുകേഷ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഇപ്പോഴാണ് അദ്ദേഹം കൊല്ലത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൂടി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി യോഗത്തിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലും അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റവും അത് തന്നെയായിരിക്കും. കോട്ടയത്ത് സുരേഷ് കുറുപ്പ് വീണ്ടും മത്സരിക്കാനുള്ള തീരുമാനം ജില്ലാ സെക്രട്ടറി എടുത്തിരിക്കുകയാണ്. നേരത്തെ സംസ്ഥാന ഘടകം മത്സരത്തിന് അനുമതി കൊടുക്കാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും മത്സരിക്കാനായിട്ട് വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. വർക്കലയിൽ വി ജോയി, അരുവിക്കരയിൽ എ എ റഷീദ്, നെയ്യാറ്റിങ്കരയിൽ ആൻസലൻ, അതുപോലെ തന്നെ പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ, ഈ പേരുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലത്ത് പി ഉണ്ണിയും തൃത്താലയിൽ ഡിവൈഎഫ് നേതാവായിട്ടുള്ള വി പി റജീനയും ആയിരിക്കും സ്ഥാനാർത്ഥികൾ. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സ്ഥാനാർത്ഥിയെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെയുള്ള സ്ഥാനാർത്ഥിയെയും സി പി എം നിന്ന് കോട്ടയത്ത് തീരുമാനിച്ചിട്ടുണ്ട്. എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ജേക്ക് സി തോമസും റജി സക്കറിയാണ് തിരുവഞ്ചൂരിനെതിരെ മത്സരിക്കുന്നത്. എറണാകുളം ജില്ലയിലും അല്പം മുമ്പ് സ്ഥാനാർത്ഥിയുടെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. എറണാകുളത്ത് എം അനിൽകുമാർ, തൃക്കാക്കരയിൽ സി എൻ മോഹനൻ, ആലുവയിൽ സി സലീം, കളമശ്ശേരിയിൽ യേശുദാസ് പുറപ്പള്ളി തുടങ്ങിയവരാണ് സ്ഥാനാർത്ഥികളായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ എ കെ ജി സെൻട്രലിൽ രണ്ട് പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് സി പി നേതൃത്വവുമായിട്ടും ഒന്ന് കേരള കോൺഗ്രസുമായിട്ടായിരുന്നു. രണ്ട് ചർച്ചയിലും തീരുമാനമായിട്ടില്ല. നാളെ വീണ്ടും ചർച്ചയുണ്ട്. എല്ലാ പാർട്ടികളുമായിട്ടും സി പി നേതാക്കൾ നാളെ ഉപയോഗിച്ച് ചർച്ച നടത്തുന്നുണ്ട്. ശരി അജയഘോഷ്. ബി ജെ പി സംസ്ഥാന ഘടകം സമർപ്പിച്ച ആദ്യഘട്ട പട്ടിക കേന്ദ്ര നേതൃത്വം തള്ളി. ബി ഡി ജെ എസിന്റെ പരാതി കണക്കിലെടുത്താണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നടപടിയെന്നാണ് സൂചന. അനൂപ് ബാലചന്ദ്രൻ ചേരുന്ന വിശദാംശങ്ങളുമായി. അനൂപ്, വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തുവരികയും ഒക്കെ ചെയ്തതാണ് ബി ജെ പിയിൽ. ഏത് രീതിയിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? സംസ്ഥാന നേതൃത്വത്തിന് എത്രത്തോളം വലിയ തിരിച്ചടിയാണിത്? ശാലിനി, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പശ്ചിമബംഗാളിൻ്റെ 194 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും കേരളം നൽകിയ 22 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കേന്ദ്ര നേതൃത്വം അംഗീകാരം നൽകിയില്ല എന്നതാണ്. ഈ സാധ്യതാ പട്ടിക കേരള ഘടകത്തിൻ്റെ വെബ്സൈറ്റിൽ വരെ പ്രസിദ്ധീകരിച്ചു. എന്തായാലും ഇപ്പോൾ ഇത് അനിശ്ചിതത്വത്തിലായതും അതൃപ്തി രേഖപ്പെടുത്തിയതും സംസ്ഥാന ഘടകത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. പ്രധാനമായും ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നത്. ഈ സമിതി യോഗത്തിൽ പശ്ചിമബംഗാളിൻ്റെ പട്ടികയ്ക്ക് അംഗീകാരം നൽകിയെങ്കിലും കേരളത്തിൻ്റെ പട്ടിക മാറ്റിവെച്ചു. എന്തുകൊണ്ട് മറ്റ് ഈ പറയുന്ന 22 മണ്ഡലങ്ങളിൽ പൊതുസമ്മതരായ മറ്റ് സ്ഥാനാർത്ഥികളുണ്ടോ എന്ന ചോദ്യം ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ചോദിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി സ്ഥാനാർത്ഥികളുണ്ടോ എന്നുള്ളതല്ല, പൊതുസമ്മതരായ മറ്റ് സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഉണ്ടോ എന്നതാണ് ചോദിച്ചത്. പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ വിശദാംശങ്ങൾ നൽകണമെന്നും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു. തീരുമാനമാകാതെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം പിരിഞ്ഞെങ്കിലും വലിയ മാരത്തോൺ ചർച്ചകളാണ് പിന്നീട് വൈകിട്ട് വരെയും ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് നടന്നത്. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കേരള നേതാക്കളുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തി. വൈകിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ജെ പി നദ്ദ എത്തിയെങ്കിലും ബംഗാളിനെ മാത്രം പ്രഖ്യാപിച്ചു. കേരളത്തിൻ്റെ നടപടിക്രമങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് അറിയിച്ചത്. വിശദാംശങ്ങൾ ലഭിക്കുന്നത് ഇപ്പോൾ ബി ഡി ജെ എസ് ബി ജെ പി ദേശീയ നേതൃത്വം നൽകിയ പരാതിയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പ്രധാന ഘടകകക്ഷിയായ തങ്ങളുമായി കൂടിയാലോചിക്കാതെയാണ് എന്നൊരു വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ബി ഡി ജെ എസുമായി തർക്കമുള്ള സീറ്റുകളിലെ കൂടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായതിനു ശേഷം വിശാലമായൊരു സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനമാകാമെന്നതാണ് ദേശീയ നേതൃത്വ നിലപാട്. എന്തായാലും കേരള നേതാക്കൾ ദില്ലിയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മറ്റന്നാൾ സംസ്ഥാന കേന്ദ്ര എക്സിക്യൂട്ടീവ് നടക്കുകയാണ്. ഇതിനു ശേഷം വീണ്ടും ബി ഡി ജെ എസുമായി ചർച്ച നടത്തിയതിനു ശേഷമാകും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടമലയാർ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തടസ്സമില്ലെന്ന് നിയമോപദേശം. അഴിമതി നിരോധന നിയമം അനുസരിച്ചല്ല ഗൂഢാലോചനാ കുറ്റം ചുമത്തിയാണ് പിള്ളയെ ഒരു വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിള്ള ചെങ്ങന്നൂരിലോ ആറന്മുളയിലോ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ഇടമലയാർ കേസിൽ ഒരു വർഷത്തെ തടവ് ശിക്ഷയാണ് കേരള കോൺഗ്രസ് ബി ചെയർമാനും മുൻമന്ത്രിയുമായിരുന്ന ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് സുപ്രീംകോടതി വിധിച്ചത്. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനാൽ പിള്ളയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്നായിരുന്നു ഒരു വാദം. എന്നാൽ പിള്ളയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്കില്ലെന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്.
അഴിമതി നിരോധന നിയമപ്രകാരം അഴിമതി നടത്തിയെന്ന് കണ്ടെത്തിയല്ല, പകരം ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് പിള്ളയ്ക്ക് ശിക്ഷ കിട്ടിയതെന്നും ഇതിനാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്കില്ലെന്നുമാണ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു നൽകിയിരിക്കുന്ന നിയമോപദേശം. നിയമപരമായി ഇലക്ഷന് മത്സരിക്കുന്നതിന് തടസ്സമുള്ള വകുപ്പുകളൊന്നും ബാലകൃഷ്ണപിള്ള സാറിനെതിരെ ചുമത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതിയുടെ ശിക്ഷ ഒരു കൊല്ലമായതുകൊണ്ട് പിന്നെ അദ്ദേഹത്തെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചല്ല കൺവിക്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു കോൺസ്പിറസി, ഒരു ഗൂഢാലോചന എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിന് തടസ്സമില്ല. അന്ന് അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടണ്ട എന്നുള്ളത് കൊണ്ടാണ് അന്ന് അദ്ദേഹം മത്സരിക്കാതെ സ്വമേധയാ മാറി നിന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കുന്നതിന് നിയമപരമായി തടസ്സമൊന്നുമില്ല. യു ഡി എഫ് വിട്ട് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ബാലകൃഷ്ണപിള്ള പാർട്ടിക്കായി രണ്ട് സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിറ്റിംഗ് സീറ്റായ പത്തനാപുരത്തിന് പുറമെ ആറന്മുളയോ ചെങ്ങന്നൂരോ ഇരവിപുരമോ ആണ് കേരള കോൺഗ്രസ് ബി ആവശ്യപ്പെട്ടത്. ഇതിൽ ആറന്മുളയിലോ ചെങ്ങന്നൂരിലോ ബാലകൃഷ്ണപിള്ള മത്സരിക്കാനാണ് സാധ്യത. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര. കൂത്തുപറമ്പ് അടക്കമുള്ള പ്രധാന സീറ്റുകളൊന്നും ഐ എൻ എല്ലിന് നൽകാനാകില്ലെന്ന് സി പി എം. കോഴിക്കോട് സൗത്തും ജയസാധ്യതയില്ലാത്ത മറ്റ് രണ്ട് സീറ്റുകളും മാത്രമേ നൽകാനാകൂ എന്ന് സി പി എം വ്യക്തമാക്കിയതോടെ മത്സരിക്കാനാകില്ല എന്ന ഭീഷണിയുമായി ഐ എൻ എൽ രംഗത്തെത്തി. കൂത്തുപറമ്പും കാഞ്ഞങ്ങാടും അടക്കം അഞ്ച് സീറ്റുകളാണ് ഐ എൻ എൽ ആവശ്യപ്പെട്ടത്. ഇവ നൽകാനാവില്ലെന്ന് സി പി എം തീർത്തു പറഞ്ഞു. കോഴിക്കോട് സൗത്ത് മാത്രമാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്ത ജയസാധ്യതയുള്ള സീറ്റ്. അങ്ങനെയെങ്കിൽ മത്സരിക്കാനില്ലെന്ന് ഐ എൻ എൽ പാർലമെന്ററി ബോർഡ് അധ്യക്ഷൻ അഹമ്മദ് ദേവർകോവിൽ ഏഷ്യാൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് സൗത്ത് ഐ എൻ എൽ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവശ്യപ്പെട്ട അഞ്ച് സീറ്റുകളെങ്കിലും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു സീറ്റ് കൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി തൃപ്തിപ്പെടും എന്ന വിശ്വാസം നമുക്കാർക്കും വേണ്ടില്ല. കോഴിക്കോട് സൗത്ത് കൂടാതെ കാസർഗോഡും വേങ്ങരയുമാണ് ഐ എൻ എല്ലിന് വാഗ്ദാനം ചെയ്യപ്പെട്ട മറ്റു സീറ്റുകൾ. അവിടെയും മത്സരിക്കാൻ ഐ എൻ എല്ലിന് താല്പര്യമില്ല. ഒരു ചർച്ച കൂടി ബാക്കിയുണ്ടെങ്കിലും ഐ എൻ എല്ലിന് വലിയ പ്രതീക്ഷയില്ല. സ്വാധീനമുള്ള വടക്കൻ കേരളത്തിലെ 11 സീറ്റുകളിൽ ഇടതിൻ്റെ വിജയം തടയാനാകുമെന്ന് ഐ എൻ എൽ കരുതുന്നു. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, കൂത്തുപറമ്പ്, അഴീക്കോട്, വടകര, കുന്ദമംഗലം എന്നീ നിർണായകമായ സീറ്റുകളിൽ സ്വാധീനമുണ്ടെന്നാണ് ഐ എൻ എല്ലിൻ്റെ വാദം. എൽ ഡി എഫ് തരംഗങ്ങളൊന്നും വലുതായി ദൃശ്യമല്ലാത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തങ്ങളെ പിണക്കിയാൽ അത് വലിയ പിഴവാകുമെന്ന മുന്നറിയിപ്പ് ഐ എൻ എൽ നൽകുന്നു. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് കേരള കോൺഗ്രസ് എമ്മിലെ യുവനേതാക്കൾ. പൂഞ്ഞാറടക്കം കേരള കോൺഗ്രസ് മത്സരിച്ചു വന്ന സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് നേതൃത്വം വഴങ്ങരുതെന്നും ജില്ലാ നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നു. കെ എം മാണി നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. ഡി സി സി പ്രസിഡന്റ് ടോമി കല്ലാനിക്ക് മത്സരിക്കാനാണ് കോൺഗ്രസ് പൂഞ്ഞാർ സീറ്റ് ആവശ്യപ്പെടുന്നത്. എന്നാൽ പി സി ജോർജ് വിട്ടുപോയെങ്കിലും പൂഞ്ഞാറിലുള്ള അവകാശത്തിൽ വിട്ടുവീഴ്ച പാടില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സജീവ് മഞ്ഞക്കടമ്പൻ പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിത്വ പ്രതീക്ഷയിലുമാണ്. പതിറ്റാണ്ടുകളായി മത്സരരംഗത്തുള്ള സി എഫ് തോമസ് ചങ്ങനാശ്ശേരിയിൽ ഇത്തവണ വേണ്ടെന്നാണ് വലിയൊരു വിഭാഗത്തിന്റെ നിലപാട്. ഇക്കാര്യം പ്രാദേശിക പാർട്ടി നേതൃത്വം കെ എം മാണിയെ നേരിൽ കണ്ട് അറിയിച്ചിട്ടുമുണ്ട്. ജോ മൈക്കിളാണ് ചങ്ങനാശ്ശേരിക്ക് വേണ്ടി വാദിക്കുന്നവരുടെ മുൻനിരയിൽ. ചങ്ങനാശ്ശേരിയില്ലെങ്കിൽ കുട്ടനാടെങ്കിലും കിട്ടിയേ തീരുമെന്നാണ് ജോ മൈക്കിളിന്റെ നിലപാട്. ഏറ്റുമാനൂരിൽ മത്സരിക്കണമെന്ന താല്പര്യം യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ലൂക്കോസും പാർട്ടി നേതൃത്വത്തിനു മുന്നിൽ വച്ചിട്ടുണ്ട്. സീറ്റ് ചർച്ചകൾ നടക്കുന്നു. ഓരോ കക്ഷിയും അവരവരുടെ ക്ലെയിം അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം സൗഹാർദ്ദപരമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. നിലവിലുള്ള 15 സീറ്റിന് പുറമെ 3 എണ്ണമെങ്കിലും അധികം വേണമെന്ന ആവശ്യത്തിന്മേലാണ് കേരള കോൺഗ്രസ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച വഴിമുട്ടിയത്. ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ മാറ്റി വേണമെന്ന കേരള കോൺഗ്രസും പൂഞ്ഞാറടക്കമുള്ള കേരള കോൺഗ്രസ് സീറ്റുകൾ തിരിച്ചു വേണമെന്ന് കോൺഗ്രസും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. മധ്യകേരളത്തിലെ യു ഡി എഫ് കുത്തക പൊളിക്കാൻ കർഷക മുന്നണികളുടെ സഹകരണത്തോടെ ഇടതുമുന്നണി നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് ജനാധിപത്യ കേരള കോൺഗ്രസുമായി ഇടതുമുന്നണി സഹകരിക്കുന്നത്. കർഷക മുന്നണിക്കായി നേരത്തെ തന്നെ നീക്കിവെച്ച സീറ്റുകളിൽ നിന്നും ജനാധിപത്യ കേരള കോൺഗ്രസിന് സീറ്റുകൾ നൽകാനാണ് സി പി എം ആലോചിക്കുന്നത്. ഇന്നത്തെ ഇലക്ഷൻ ഫോക്കസിലേക്ക്. ചങ്ങനാശ്ശേരി മുതൽ കോതമംഗലം വരെയുള്ള 16 നിയോജക മണ്ഡലങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കേന്ദ്രീകരണം യു ഡി എഫിന് അനുകൂലമാകാറുള്ള മേഖല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭൂരിഭാഗം സീറ്റുകളും നേടി യു ഡി എഫ് ഇവിടെ മേൽക്കൈ നേടിയിരുന്നു. മധ്യകേരളത്തിലെ ഈ യു ഡി എഫ് മേൽക്കൈ പൊളിക്കുവാൻ ഇടുക്കി മോഡൽ പരീക്ഷണമാണ് സി പി എം ലക്ഷ്യമിടുന്നത്. ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, കോതമംഗലം രൂപതകളുടെ പിന്തുണയോടെ കർഷക മുന്നണിയുമായി സഹകരിക്കുക. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവിലും കസ്തൂരംഗൻ വിഷയത്തിലും പരസ്യ നിലപാടെടുത്ത സഭാ നേതൃത്വം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുന്നു. ഇവരോടൊപ്പം മാണി ഗ്രൂപ്പ് വിട്ടുവന്ന ഫ്രാൻസിസ് ജോർജ് വിഭാഗവും സഹകരിക്കുന്നു. കർഷക മുന്നണിക്കായി നേരത്തെ തന്നെ ഇടതുമുന്നണി നീക്കിവെച്ച സീറ്റുകളിൽ പുതിയ ജനാധിപത്യ കേരള കോൺഗ്രസ് കൂടി മത്സരിക്കും. സി പി എം നേതൃത്വവുമായി നേരത്തെ ഉണ്ടാക്കിയ ധാരണപ്രകാരമാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. കർഷക മുന്നണി എന്നുള്ളത് 10-32 കർഷക പ്രസ്ഥാനങ്ങൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നണിയാണ്. അവരുന്നയിക്കുന്ന ആവശ്യങ്ങളും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ്.
ഈ പൊതുവായിട്ടുള്ള കാർഷിക പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരേ കാഴ്ചപ്പാട് തന്നെയാണ്. സ്വാഭാവികമായും അവരുമായി സഹകരിക്കുക എന്നുള്ളതിൽ യാതൊരു പ്രശ്നവും ഞങ്ങൾ കാണുന്നില്ല. അവരെപ്പോലെയുള്ള സമാന ചിന്താഗതിയുള്ള എല്ലാവരുമായി സഹകരിച്ച്, കാരണം ഇത് ഒരുമിച്ച് നിന്ന് സഹകരിച്ച് പോരാടിയെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം പെട്ടെന്ന് കാണാനായിട്ട് കഴിയുകയുള്ളൂ. അതിപ്പോൾ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാനും പട്ടയത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണതയിലെത്താനും EFL പ്രശ്നങ്ങളിൽ അന്തിമമായ പരിഹാരം ഉണ്ടാക്കാനുമെല്ലാം യോജിച്ച പോരാട്ടങ്ങളാണ് ആവശ്യം. മധ്യകേരളത്തിൽ UDF-നൊപ്പം നിൽക്കാറുള്ള 12 നിയോജകമണ്ഡലങ്ങളെങ്കിലും പിടിച്ചെടുക്കുകയാണ് ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം. ഭരണം ഉറപ്പാക്കാൻ ഇടതുമുന്നണിക്ക് മധ്യകേരളത്തിലെ UDF കുത്ത് കതാർക്കണം. അതിന് മലയോര കിഴക്കൻ മേഖലകളിൽ ഈ രാഷ്ട്രീയ നീക്കത്തിന് കഴിയുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ഞങ്ങളതിനെ നേരിട്ടോളാം, ഞങ്ങളതിനെ അതിജീവിക്കും, അതിനെ മറികടക്കും. ഒത്തിരി പ്രതിസന്ധികളെ അതിജീവിച്ച പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അതിൻ്റെ അനുഭവ സമ്പത്ത് ഞങ്ങൾക്കുണ്ട്. ഇടുക്കി ജില്ലയിലും എറണാകുളം കോട്ടയം ജില്ലകളുടെ കിഴക്കൻ മേഖലയിലും പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ LDF ലക്ഷ്യം വയ്ക്കുന്നത്. 30-ലധികം വരുന്ന കർഷക സംഘടനകളുടെ പിന്തുണയും സഭാ നേതൃത്വത്തിൻ്റെ ആശീർവാദവും ഇതിന് LDFന് തുണയാകുന്നുണ്ട്. ഈ നീക്കം വിജയിച്ചാൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കൊച്ചിയിൽ നിന്നും അഭിലാഷ് ജി നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം വോട്ട് വാർത്ത. വോട്ട് വാർത്തയിൽ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. തമിഴ്നാട്ടിൽ വിജയകാന്തിന്റെ DMDK-യുമായുള്ള സഖ്യത്തിന് പാർട്ടികൾ കാത്തിരിക്കുമ്പോൾ മുൻ കേന്ദ്രമന്ത്രി അൻപുമണി രാംദാസിന്റെ പാർട്ടിയായ പട്ടാണി മക്കൾ കക്ഷി ഇത്തരം ചർച്ചകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ്. മറ്റുള്ളവർ രാഷ്ട്രീയം പറയുമ്പോൾ ഭാവി തമിഴ്നാടിനെ കുറിച്ചുള്ള വികസന അജണ്ടകൾ നിരത്തിയാണ് അൻപുമണി വ്യത്യസ്തനാവാൻ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് വളരെ കാലം മുമ്പ് തന്നെ സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചവരാണ് വിജയകാന്തും അൻപുമണി രാംദാസും. തമിഴ്നാട് മുഴുവൻ സഞ്ചരിച്ച് വികസന അജണ്ടകൾ ഉണ്ടാക്കുകയാണ് ഒന്നാം UPA-യിലെ ആരോഗ്യമന്ത്രിയായിരുന്ന അൻപുമണി രാംദാസ്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിലാണ് അൻപുമണി ശ്രദ്ധ ചെലുത്തുന്നത്. മുകേഷ് അംബാനിയുടെ പിള്ളേങ്ങളോ ഉങ്ങളുടെ പിള്ളേങ്ങളോ പക്കത്തെ പോലെ ഒക്കെ പഠിക്കണം. ഇലവസ കൽവി, ഒരേ സ്ഥിരാണ കൽവി. ചെന്നൈയിൽ പൊതുഗതാഗത സംവിധാനം ഏകോപിപ്പിക്കും, ബസ് യാത്ര സൗജന്യമാക്കും, സൈക്കിൾ പാതകൾ കൊണ്ടുവരും എന്നു തുടങ്ങിയുള്ള വാഗ്ദാനങ്ങളാണ് അൻപുമണിയുടേത്. തമിഴ്നാട്ടിലെ വണ്ണിയാർ സമുദായത്തിൽപ്പെട്ടവരെ പ്രതിനിധീകരിച്ചു തുടങ്ങിയതാണ് PMK എങ്കിലും ജാതി പാർട്ടി എന്ന ലേബലിൽ നിന്ന് പുറത്തു വരാനാണ് ഇപ്പോൾ PMK-യുടെ ശ്രമം. അൻപുമണിക്കും രാമദാസിനും വളരെ നന്നായി അറിയാം, കൂട്ടുകെട്ടില്ലാതെ, രാഷ്ട്രീയ സഖ്യങ്ങളില്ലാതെ ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസാണ്. ഇത്തവണ വലിയ ചലനം ഉണ്ടാക്കാനായില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ദീർഘകാല നിക്ഷേപം തന്നെയാണ് അൻപുമണിയുടെ പ്രവർത്തനങ്ങൾ. അഖില പ്രേമചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. നാട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ പഴയ പോരാട്ടത്തിന്റെ ഓർമ്മയിലാണ് പൊന്നാനിയുടെ പഴയ MLA PT മോഹനകൃഷ്ണൻ. എതിർ സ്ഥാനാർത്ഥിയുടെ അനുവാദം വാങ്ങിയ ശേഷം മത്സരിച്ച സൗഹൃദ രാഷ്ട്രീയത്തിന്റെ കഥയാണ് PT പറയാനുള്ളത്. വോട്ടോർമ്മ. AS പൊന്നാനിയിൽ PT മോഹനകൃഷ്ണന്റെ കന്നിയംഗം. AI ഗ്രൂപ്പുകൾ വെവ്വേറെ മത്സരിച്ച തെരഞ്ഞെടുപ്പ്. ഇന്ദിരാഗാന്ധി അടക്കം പങ്കെടുത്ത പൊടിപാറിയ പ്രചരണത്തിനൊടുവിലും 1000 വോട്ടിന് CPM-ലെ ശ്രീധരനോട് തോറ്റു. 87-ൽ രണ്ടാം അംഗം. എതിരാളി മുൻമന്ത്രിയും രാജ്യസഭാംഗവും കുടുംബസുഹൃത്തുമായിരുന്ന EK ഇമ്പിച്ചുബാവ. സ്ഥാനാർത്ഥിയാകുമെന്നറിഞ്ഞതോടെ PT മോഹനകൃഷ്ണൻ ആദ്യം പോയത് ഇമ്പിച്ചുബാവയെ കാണാനാണ്. അദ്ദേഹം പറഞ്ഞു, മോഹനകൃഷ്ണനും ഇമ്പിച്ചുബാവയും തമ്മിലുള്ള മത്സരമല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള മത്സരമാണ്. നീ ജയിച്ചാൽ ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചാൽ നീ ജയിച്ചു, അതേ സ്പിരിറ്റിലെ ആ തെരഞ്ഞെടുപ്പിന് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇക്കുറി പ്രചരണത്തിന് രാജീവ് ഗാന്ധിയും എത്തി. 3000 വോട്ടിനാണ് ഇമ്പിച്ചുബാവയെ തോൽപ്പിച്ച മോഹനകൃഷ്ണൻ നിയമസഭയിലെത്തിയത്. മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരുമായി ഉണ്ടായിരുന്നത് രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിബന്ധമെന്നും PT ഓർക്കുന്നു. കാലങ്ങൾക്കിപ്പുറം മകൻ PT അജയ് മോഹന് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്നതും ഈ പഴയ ചാണക്യൻ തന്നെ. ഇപ്പോൾ എല്ലാ പ്രവർത്തകരും നേതാക്കളാണ്, അനുയായികൾ വളരെ കഷ്ടിയണക്ക നേതാക്കളാണ്. അതുകൊണ്ട് വാൾപോസ്റ്റ് ഒട്ടിക്കാനോ ചുമര എഴുതാനൊക്കെ നമ്മൾ തമിഴരെ കൂലി കൊടുത്ത് നിശ്ചയിക്കേണ്ട ഒരു ഗതികേട് ഇക്കാലത്ത് വന്നിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ. നവമാധ്യമങ്ങൾ വഴി തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കി നേതാക്കൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പിണറായി വിജയനുമാണ് പ്രചാരണത്തിൽ പുതുവഴികൾ തേടുന്നതിൽ മുന്നിൽ.
സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ലാതിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒടുവിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് ഫേസ്ബുക്കിൽ സജീവമായി. സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ സജീവമാകുക മാത്രമല്ല, വീഡിയോ ചാറ്റിലൂടെ ജനങ്ങളോട് സംവദിക്കാനും ഒരുങ്ങുകയാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചുമുള്ള സംശയങ്ങളും ആശയങ്ങളും ജനങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി അരമണിക്കൂർ സമയം മുഖ്യമന്ത്രി ഓൺലൈനിലുണ്ടാകും വീഡിയോ ചാറ്റിനായി. CPM നേതാവ് പിണറായി വിജയൻ ഇതിനോടകം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തും സർക്കാർ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും ഫേസ്ബുക്കിൽ സജീവമായി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ആരു നയിക്കുമെന്ന ചോദ്യം ഇടതുപക്ഷത്ത് നിലനിൽക്കുമ്പോഴും ഒരു മിസ്ഡ് കോളിലെ തിരിച്ചുവിളിയിലൂടെ പിണറായി വിജയനെ നായകനാക്കുകയാണ് CPM. BJP യുടെ നവമാധ്യമ പ്രചരണത്തെ കോപ്പിയടിച്ചതാണെന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണെങ്കിലും അതിനൊന്നും CPM വില കൽപ്പിക്കുന്നുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്,